പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് രക്തത്തെക്കുറിച്ച് പഠിക്കാം നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണ് പഠിക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് ഇന്ന് നമുക്ക് രക്തം എന്നുള്ള ഭാഗം പഠിക്കാം എന്നാൽ ക്ലാസ്സിലേക്ക് കിടക്കാം രക്തത്തെക്കുറിച്ചുള്ള പഠനം ഒന്ന് ശ്രദ്ധിക്കണേ രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി എന്ന് പറയുന്നു രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജി ജീവൻ്റെ നദി എന്ന് അറിയപ്പെടുന്നത് രക്തം ജീവൻ്റെ നദി എന്ന് അറിയപ്പെടുന്നത് രക്തമാണ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം എത്രയാണ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം ഏഴ് പോയിൻറ്റ് നാല് ഏഴ് പോയിൻ്റ് നാലാണ് രക്തത്തിൻ്റെ പി എച്ച് മൂല്യം ഒരു പ്രായപൂർത്തിയായ വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവ് അഞ്ച് മുതൽ അഞ്ചര ലിറ്റർ ഒരു പ്രായപൂർത്തിയായ വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവ് എത്രയാണ് അഞ്ച് മുതൽ അഞ്ചര ലിറ്റർ രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം ഇത് അധിക പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യമാണ് ശ്രദ്ധിക്കണേ പഠിച്ചു വെക്കണം രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം മൂന്ന് മിനിറ്റ് മുതൽ ആറ് മിനിറ്റ് വരെ മനസ്സിലാവുന്നുണ്ടോ പറയുന്നത് രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം മൂന്ന് മിനിറ്റ് മുതൽ ആറ് മിനിറ്റ് വരെ രക്തമില്ലാത്ത ശരീരകല എപ്പിത്തീലിയൻ കല രക്തമില്ലാത്ത ശരീരകല എപ്പിത്തീലിയൻ കല മറക്കരുത് എപ്പിത്തീലിയൻ കല മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടുപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ മറക്കരുത് ഹെപ്പാരിൻ മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഏതാണ് ഹെപ്പാരിൻ ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടപിടിക്കുന്നത് പിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തു എങ്ങനെ 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 ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടുപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തു സോഡിയം സിട്രേറ്റ് ഏതാണ് സോഡിയം സിട്രേറ്റ് ആണ് ബ്ലഡ് ബാങ്കുകളിൽ രക്തം കട്ടുപിടിക്കുന്നത് തടയുന്നതിന് ചേർക്കുന്ന രാസവസ്തു ബ്ലഡ് ബാങ്കിൽ രക്തം സൂക്ഷിക്കുന്ന താപനില നാല് ഡിഗ്രി സെൽഷ്യസ് ബ്ലഡ് ബാങ്കിൻ്റെ ഉപജ്ഞാതാവ് ചാൾസ് റിച്ചാർഡ് ഡ്രോ ബ്ലഡ് ബാങ്കിൻ്റെ ഉപജ്ഞാതാവാരാണ് ചാൾസ് റിച്ചാർഡ് ഡ്രോ കുളയട്ടയിലെ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന വസ്തു ഹിരുഡിൻ കുളയട്ടയിലെ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന വസ്തു ഹിരുഡിൻ ഹിരുഡിൻ രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഹീമോസയാനിൻ രക്തത്തിന് നീലയും പച്ചയും നിറം നൽകുന്ന കണിക ഹീമോസയാനിൻ ഹീമോസയാനിൻ കാണുന്ന ലോഹം കോപ്പർ ഹീമോസയാനിൻ കാണുന്ന ലോഹം ഏതാണ് കോപ്പർ അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കുറഞ്ഞ കാര്യങ്ങളുള്ളും ഇതൊന്ന് പഠിച്ചു വെക്കുക രക്തത്തിൽ നിന്ന് പി എസ് സി ചോദിച്ചാൽ നമുക്ക് ഉറപ്പായും ഒരു മാർക്ക് പോവാതെ ഉത്തരമെഴുതാൻ സാധിക്കും അതുകൊണ്ട് എല്ലാവരും ഈ ഭാഗം ഒന്ന് പഠിച്ചു വെക്കുക നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്